മാർച്ച് ഏപ്രിലിലേക്ക് അടുക്കുകയാണ്. കനത്ത ചൂടാണ് കാത്തിരിക്കുന്നത്. നിലവിൽ കാലാവസ്ഥ ചൂടാണെങ്കിലും അതിരാവിലെ തണുപ്പുണ്ട്. മഞ്ഞും ചൂടും നിറഞ്ഞ ഈ കാലാവസ്ഥയിൽ മാളങ്ങൾ വിട്ട് പാമ്പുകൾ പുറത്തേക്കിറങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. മലയോര പടിഞ്ഞാറൻ മേഖലകളിലെ വീടുകളിൽ നിന്ന് ഇതിനോടകം നിരവധി പാമ്പുകളെ പിടിച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി വനംവകുപ്പ് രംഗത്തെത്തിയത്. പ്രളയത്തിനു ശേഷം വനമേഖലകളിൽ മാത്രം കണ്ടുവരുന്ന ഒട്ടേറെ പാമ്പുകൾ നാട്ടിൻപുറങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പാടശേഖരങ്ങളിലും റബ്ബർ കാടുകളിലും പാമ്പുകളെ കൂടുതലായി ഇപ്പോൾ കണ്ടെത്തുന്നുണ്ടെന്നും വനംവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുതുമഴ പെയ്യുന്നതോടെ ശീതരക്തമുള്ള പാമ്പുകൾ അസഹ്യമായ ചൂടിൽ ശരീരത്തിന്റെ താപനില കുറയ്ക്കാനായി പുറത്തേക്കിറങ്ങും. ഈ സാഹചര്യം ജനങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണമെന്നാണ് വനംവകുപ്പ് നിർദ്ദേശം നൽകുന്നത്. നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മൂർഖൻ പാമ്പുകൾ ഇണചേരുന്ന സമയം. ഈ സമയത്ത് പാമ്പുകൾ വ്യാപകമായി ജനവാസ മേഖലകളിലേക്ക് എത്തുന്നതായി കാണാറുണ്ട്. ഫെബ്രുവരി മാസത്തിലാണ് അണലി മുട്ടയിടുന്നത്. തണുപ്പ് ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇവ മുട്ടയിടാനായി എത്തുക. ഇക്കാരണത്താലാണ് ഈ മാസങ്ങളിൽ ജനവാസ മേഖലകളിൽ പാമ്പ് ശല്യം രൂക്ഷമാകുന്നതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പാമ്പിന് തണുപ്പ് ആവശ്യമാണ്. കാലാവസ്ഥ ചൂടായതിനാൽ ചപ്പ് ചവറുകൾ കൂടിക്കിടക്കുന്ന സ്ഥലത്താണ് ഇവ തണുപ്പ് തേടിയെത്തുന്നത്. ഇക്കാരണത്താൽ ഒരു കാരണവശാലും ചപ്പു ചവറുകൾ വീട്ടിന് സമീപം കൂട്ടിയിടാൻ പാടില്ലെന്നും പാമ്പ് പിടുത്ത വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുക്കള ഭാഗത്തേക്ക് പാമ്പുകൾ കൂടുതൽ കടന്നുവരുന്നത് പതിവാണ്. വെള്ളം തേടിയാണ് ഇവ അടുക്കള ഭാഗം പോലെ നനവുള്ള പ്രദേശത്തേക്ക് എത്തുന്നത്. വെള്ളമുള്ള ഭാഗങ്ങളിലാണ് ഇവ കൂടുതലായി എത്തുന്നതും. വീടിന്റെ പരിസരം വൃത്തിയാക്കിയിടുന്നതാണ് ഏറ്റവും പ്രധാനം. തണുപ്പ് കിട്ടുന്ന ഒന്നും വീടിന് സമീപത്ത് കൂട്ടിവെക്കരുത്. രാത്രിയിൽ വരാന്തയിൽ വെച്ചിരിക്കുന്ന ഷൂ പോലുള്ളവ എടുത്ത് ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സമയത്ത് നടക്കുമ്പോൾ ഉറച്ച കാലടികളോടെ വേണം നടക്കാൻ. ശബ്ദം കേട്ടാൽ പാമ്പുകൾ അവിടെ നിന്ന് മാറിപ്പോകും. കുറ്റിക്കാടുകൾ, പുല്ലുകൾ, വളർന്നു നിൽക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ ഒരിക്കലും വണ്ടി പാർക്ക് ചെയ്യരുത്. ഇരുചക്രവാഹനങ്ങൾ പ്രത്യേകിച്ച് ഹെൽമെറ്റും ബൈക്കും ജാക്കറ്റുമെല്ലാം നന്നായി പരിശോധിച്ച ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്നും വിദഗ്ധർ പറയുന്നു. സർപ്പ എന്ന ആപ്ലിക്കേഷനിലൂടെ പാമ്പുകളെ പിടിക്കാൻ വോളണ്ടിയർമാരെ ലഭിക്കുമെന്നുള്ള കാര്യവും വനംവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്.